പിന്നെ അത് തിരിച്ചും ഇതേപടി തന്നെ കുക്ക് ചെയ്ത് കൊടുക്കുക. മെയിനായിട്ട് കരിമീൻ ഇടുന്ന സമയത്ത് ചൂണ്ട കാണരുത്. ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള മീൻ കരിമീനാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ പെട്ടെന്നൊന്നും ചൂണ്ട കിട്ടാത്തത്. നമുക്ക് കിട്ടിയിട്ടുണ്ട്, മുമ്പ് കിട്ടിയതിനെക്കാട്ടും തുള്ളി വലിപ്പമുള്ള തുള്ളി കയറ്റമാണ്. തുള്ളിയുള്ളൂ, തുള്ളിയല്ല, ഉണ്ട് ഒരു 100-300 ഗ്രാം ഉണ്ട്, മതി. ഹായ് ഫ്രണ്ട്സ്, നാട്ടറിവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് ഒരു ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആമ്പലുകൾ നല്ലതായിട്ട് നിറഞ്ഞ് കണ്ടം നിറഞ്ഞ് പൂത്ത് നിൽപ്പുണ്ട്. ഇപ്പം ഈ ഒരു ഏരിയയിലാണ് ഫിഷിങ്ങിന് വന്നിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു ചെറിയൊരു തോട്, തോടല്ല ചെറിയ ആറാണ്, പുതുപ്പള്ളി ആറ്. ഇപ്പോൾ മെയിനായിട്ട് വന്നിരിക്കുന്ന കരിമീൻ ഫിഷിങ്ങിന് വേണ്ടിയാണ്, അതിനുള്ള ഐറ്റങ്ങളൊക്കെയാണ് അറേഞ്ച് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇഷ്ടംപോലെ കരിമീനും പുല്ലനും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം നിങ്ങൾ പലരും കണ്ടിട്ടില്ലായിരിക്കും ഈ ഒരു നീരാളി ചൂണ്ട. ഇത് കരിമീനു വേണ്ടി മാത്രം നിർമ്മിച്ചിരിക്കുന്നതാണ്, ബാക്കി വേറെ മീനുകളൊന്നും അടിക്കത്തില്ല. ഇതൊരു 6-ാം നമ്പർ ഹുക്കാണ്, 6-5-ാം നമ്പർ ഹുക്കാണിത്. ഇതിൻ്റെ സൈസ് തന്നെയുണ്ട്, കരിമീൻ പെട്ടെന്ന് ഹുക്കപ്പ് ആകുന്ന ഒരു ഐറ്റമാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നൊരു ഫുഡെന്ന് പറഞ്ഞാൽ പെല്ലറ്റ് മൈദ, ബാക്കി മിക്സുകളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. കുറേ മിക്സുകളുണ്ട്, തലേദിവസം ചെയ്ത് വെച്ചതാണ്. ശകലം ബൂസ്റ്റോട് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇടാൻ നേരത്താണ്. ഇതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതിപ്പോൾ പുതിയ ചൂണ്ട ആയിക്കൊണ്ട് ഇതുണ്ട്, ഇത് ഇങ്ങനെ നല്ല ഷാർപ്പ് ഹുക്കാണ്. പുതിയൊരു ചൂണ്ട ആയിക്കൊണ്ട് ഇതുണ്ട്, ഇതിങ്ങനെ ഇതുണ്ട്, ഇതെല്ലാം എടുത്ത് കളയണം. ഇപ്പം നിങ്ങൾ ഈ കരിമീനുള്ള ഏരിയകളിലാണെങ്കിൽ 6-ാം നമ്പർ പ്രത്യേകം പറഞ്ഞ് ശ്രദ്ധിക്കണം, 6-ാം നമ്പർ ഹുക്ക്. അതാണ് കരിമീൻ ഏറ്റവും കൂടുതൽ ഹുക്കപ്പാകുന്നത്. കരിമീൻ വാ ചെറുതല്ലേ, അല്ലെങ്കിൽ കട്ട്ല രോഹുവിനൊക്കെ പോലെ, കട്ട്ല രോഹുവിനൊക്കെ ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത് 11-ഉം 12-ഉം ആണ്. ഇത് അതിൻ്റെ പകുതി വരുന്നുള്ളൂ, 6-ാം നമ്പർ. പുതിയത് ഞാനിപ്പം ആദ്യമായിട്ട് മേടിച്ച് നോക്കിയതാണ്, റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഇട്ട് നോക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നീരാളി ചൂണ്ട എടുക്കുന്നവർ കൊച്ചുപിള്ളേർക്കൊന്നും കൊടുക്കരുത്, ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ. കയ്യിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആശുപത്രി കൊണ്ടുപോകേ വരും, അത് ശ്രദ്ധിച്ച് വേണം നിറയ്ക്കാനും. ഇടുന്നതിന് മുന്നേ വിശാലം ബൂസ്റ്റ് ഇതിങ്ങനെ ചൂട്, ബൂസ്റ്റ് ഇടുന്നതിനാണ് ഈ മീൻ ഫിഷിങ്ങുള്ള എല്ലാവർക്കും അറിയാം, നല്ല ഒരു സ്മെല്ലും പിന്നെ മീൻ ഇങ്ങനെ കുത്തുന്ന സമയത്ത് തീറ്റിക്കൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അതിനുവേണ്ടിയാണ് ബൂസ്റ്റ് ഇടുന്നത്. ഇതിപ്പോൾ ഒരു 4 കിലോയോളമുള്ള ഫുഡുണ്ട്. ഇപ്പം ഇത് നിറയ്ക്കേണ്ടത് ഇത്ര ഇങ്ങനെ എടുത്ത് ഇതിങ്ങനാക്കി നല്ലതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മള് ഒരു 11-ാം നമ്പർ കുക്കൂടെ എടുത്തിട്ടുണ്ട്, അത് നീരാളി ചൂണ്ട് ഞാൻ കാണിച്ചില്ല, അത് നിറയ്ക്കാൻ എങ്ങനെയാണത്. ഇത്രയേ ഉള്ളു കാര്യം. അപ്പം നീരാളി ചൂണ്ട് വാങ്ങുന്ന ശ്രദ്ധയ്ക്ക്, ഇത് ചോദിച്ച് വാങ്ങണം, ഇത് പലയിടത്തും കിട്ടത്തില്ല. ഇത് 12-ാമത്തെ ഹുക്കാണ്, അല്ല സോറി, 6-ാമത്തെ ഹുക്കാണ്. 6-ാമത്തെ ഹുക്ക് വൃത്തിയായി ചോദിച്ചു തന്നെ വാങ്ങണം. ഇതുകൊണ്ട് ഇതിങ്ങനെ ചെയ്യുന്നത് എല്ലാവരും തിരിച്ചാണ് ഇങ്ങനെ കുത്തി, ഇതിങ്ങനെയാണ് കുത്തി വെക്കുന്നത്. ഇതിങ്ങനെ ഇങ്ങനെ ഒരിക്കലും കുത്തി വെക്കില്ല കരിമീനാകുമ്പോൾ. കരിമീൻ എന്നാ പറയുക, ഇവന്മാർക്ക് ഇതിൻ്റെ ടെക്നിക്ക് മനസ്സിലാവും, പെട്ടെന്ന് ഇവര് ടെക്നിക്ക് മനസ്സിലാക്കുന്ന ടീമാണ്. അത് ഇവിടെ വന്ന് കുത്തി കഴിയുമ്പോൾ ഇങ്ങനെ കുത്തിയാൽ കുഴപ്പമില്ല, തിരിച്ച് നമ്മളിങ്ങനെ കുത്തി കഴിയുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് ഹുക്ക് കയറി അമ്മമാർക്കിട്ട് കൊള്ളും, വായിക്കിട്ട് കൊള്ളുമ്പോൾ വേദനെടുക്കുമ്പോൾ പിന്നെ അവൻ ആ ഏരിയ പിന്നെ വരത്തില്ല. പലരും ചെയ്യുന്നൊരു തെറ്റാണ്, കരിമീനൊക്കെ ഇട്ടുകൊടുക്കും, പക്ഷേ ലക്കുണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ തീറ്റ വന്ന് കുത്തി കുത്തി എടുക്കുന്ന സമയത്ത് കയറി ഹുക്കപ്പായിക്കോളും. ഇതിങ്ങനെ എടുക്കുമ്പോൾ ഇവള് വായി കൊള്ളത്തുമില്ല, തീറ്റ കയറി ഹുക്കപ്പാവുകയും ചെയ്യും. ഇതിങ്ങനെ ചെയ്ത് ഇത്രയൊന്ന് അമർത്തി കൊടുത്താൽ നമുക്ക് തീറ്റ റെഡിയായി. ഇനി ഇത് നമ്മളെ പോളറോളിൽ ഇറങ്ങുന്ന ആർക്കാണെങ്കിൽ അങ്ങനെ അറിയാം. പിന്നെ അല്ലേ, ഞാനിപ്പോൾ നൂല്, അത് ഈത്തിലുള്ള നൂലാണ് ഉപയോഗിക്കുന്നത്. നൂല് കെട്ടി എറിഞ്ഞിടുക, എറിഞ്ഞ് കാണിച്ചു തരാം. ഇതിപ്പം ഇത് സിവിലാണ്, ഈ സിവിലോട്ട് കയറ്റി ഇങ്ങനെ ഹുക്കപ്പാക്കി ഇത്രേ ഉള്ളൂ. ഇപ്പം നൂലയച്ചിട്ടുണ്ട്, ഇത് ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ എറിഞ്ഞിടുക, ഇത്രയും കാര്യമുള്ളൂ. ഇവിടുന്ന് കാണിച്ചാ. പിന്നെ എന്നാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരും ചെയ്യേണ്ട ഒരു തെറ്റുണ്ട്. നമ്മളിങ്ങനെ എറിഞ്ഞിട്ടുണ്ടല്ലോ ചൂണ്ട, ഇങ്ങനെ വലിച്ച് നൂലിങ്ങനെ വലിച്ചു വലിച്ചെടുക്കും, പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നൂലിങ്ങനെ വലിക്കും തോറും
അവിടുത്തെ തീറ്റ നമ്മൾ ഉപയോഗിച്ചിട്ട് ഒഴിക്കത്തില്ല, ചിലപ്പോൾ നമ്മുടെ ചൂണ്ടി തന്നെ വന്ന് കിടക്കും. അത് ചൂണ്ട താന്നതിന് ശേഷം, അതായത് തീറ്റ അവിടെ താന്നതിന് ശേഷം ഇതിങ്ങനെ വലിച്ച് കമ്പേലോ അതിനെ ഹുക്കപ്പ് ചെയ്യാവുള്ളൂ. ഇതുകൊണ്ട് ഇതിങ്ങനെ പയ്യെ ടൈറ്റ് ആക്കി വെച്ചേക്കണം. നമ്മളിപ്പോൾ ഇങ്ങനെ വലിക്കുവാണെങ്കിൽ വെള്ളത്തിനടി കൂടെ വരും നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ പെട്ടെന്ന് നമ്മളിപ്പോൾ കരയിൽ കൂടെ വലിക്കുന്നതിനാൽ സ്പീഡായിട്ട് അടി വെള്ളത്തിനടി കൂടെ വരികയും ചെയ്യും. ചിലപ്പോൾ ഇത് ഇതുപോലെ ഈ സ്ഥലങ്ങളിലൊക്കെ വന്ന് കിടക്കുകയും ചെയ്യും. നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ മീൻ കിട്ടത്തില്ല. എറിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇട്ട അവസരം തന്നെ ലൂസാക്കി വിട്ടേക്കണം. എന്നിട്ട് താന്ന് കഴിയുമ്പോൾ, താന്നു നിറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ടൈറ്റാക്കി വെച്ചേക്കണം. ഇത്രയും കാര്യമാണ് രോഹു. ഇതും ആ ഒരു സെയിം മെത്തേഡിലായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ എടുക്കുമ്പോൾ ഇത് കയ്യെ കൊള്ള, കയ്യെ കൊണ്ട് ഷാർപ്പ് ഹുക്കാണ്, പെട്ടെന്നാണ് നമ്മൾ കയ്യെ കയറും. ഇത് അകത്ത് പിടിച്ചിട്ട് വേണം ശരിക്കും നിറച്ചെടുക്കുക. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, അല്ലാതെ കയ്യെ കയറാതെ നോക്കുക. ഇനി എടുത്ത് അതിൽ തന്നെ തിരിച്ചു കുത്തുക. തിരിച്ചാണ് കുത്തേണ്ടത്. പലരും പല രീതികൾ, എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഇതാണ്. ഇതിങ്ങനെ തന്നെ ഇപ്പോൾ ഒരെണ്ണം ചെറിയ ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമുക്ക് നോക്കാം. ഇതുണ്ട് നൂലാങ്ങുന്നുണ്ട്. ആയിട്ടില്ല. ഇപ്പം ഇങ്ങനെ ഇതുണ്ട്. ഇതിങ്ങനെ കുത്തി ഉടനെ വലിക്കരുത്. എന്തോ ഒരു ചെറിയ ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. ഓക്കെ നോക്കാം. ആ ഉണ്ട്, നമുക്ക് നോക്കാം. ഇതുണ്ട്. ഇതിങ്ങനെ പയ്യെ പയ്യെ വലിച്ചെടുക്കണം. ഇപ്പൊ എന്നാ മീനാന്ന് അറിയത്തില്ല, പൊങ്ങി വന്നാലേ ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പോയെന്ന് തോന്നുന്നു. ഇല്ല, പുല്ലനാണ്, പുല്ലൻ അടിച്ചേക്കുന്നത്. വന്നപ്പോഴേ നമുക്കൊരു പുല്ലൻ കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇതാണ് ഇപ്പൊ നമുക്ക് അടിച്ചിരിക്കുന്നത്. നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ, നല്ല റിസൾട്ട് ഉള്ള. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ മീൻ കിട്ടിയ ആക്രാന്റെ മുഖത്ത് മീനെ കയറി പിടിക്കരുത്. നമുക്ക് കഴിക്കിട്ട് എട്ടിന്റെ പണി കിട്ടും. ചില ഈ 16 ചൂണ്ട് നമ്മുടെ കയ്യിൽ കയറും. ഒരുവിധം വലിയ ഇതുണ്ട്. ഇതിന്റെ ഹുക്കപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, ഇത് ഇതുണ്ട്, ചെറിയൊരു ഹുക്കപ്പേ ഉള്ളു. ഉണ്ട്, ഇവിടാണ് ഉടക്കെ, വായിലല്ല. ഇതിനൊരു ഗുണം അതാ, നീരാളിച്ചുണ്ടടെ എല്ലാം കരിമീന് വേണ്ടി ഇട്ടത് പുല്ലിനെ കിട്ടി. ഇതാ ഒന്നുമില്ല, ഇതെന്താ പണി നടക്കുന്നത്? ചെറിയ ഒരെണ്ണം പുല്ല പോരാ. ഒരവസ്ഥ പറല്, എത്ര നേരത്തെ ഇതിന് ശേഷം ആ ഒരു പുല്ലം കിട്ടും. എന്താ ഓക്കെ, നിനക്ക് മറ്റേ ഇരുന്നോ ഒരു 2-3 മണിക്കൂറായി. അപ്പൊ കിട്ടിയ മീനാണിത്. ഇത്രയും പുല്ലനുണ്ട്, പരല്, കരിമീൻ പിടിക്കാൻ വന്നാ ഇന്നത്. കരിമീൻ ഒന്നും ഞാൻ കിട്ടിയില്ല. അപ്പോ നോ കരിമീൻ. അപ്പോ എന്നാണേലും അടുത്ത പ്രാവശ്യം കരിമീനൊക്കെ പിടിച്ച് കാണിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ എത്തുന്നതും വരെ ബൈ ടാറ്റാ. ഇത്രയും മീനുണ്ട്.